ഡിയർ ഫ്രണ്ട്സ്, കുറച്ച് ദിവസമായി നല്ല മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ. ഒരു പുതുമഴ പെയ്തപ്പോൾ തന്നെ വിത്തിട്ടതും അല്ലാത്തതുമായ വിത്തുകൾ മണ്ണിനടിയിൽ നിന്ന് മുളച്ച് പൊന്തി വരുന്നുണ്ട്. ഈ വിത്തുകളെല്ലാം കഴിഞ്ഞ വർഷം ഒരു പ്ലോട്ടിൽ കിളക്കാതെ ഒഴിഞ്ഞു പോയ വിത്തുകളാണ് മുളച്ചു വന്നിരിക്കുന്നത്. ലൈറ്റ് നിറമുള്ള നല്ല ഭംഗിയുള്ള പൂക്കളും വിടരാൻ കൊതിച്ച് സൂര്യനെ കാത്തിരിക്കുന്ന ഇലകളുമുള്ള ഈ ചെടികളുടെ വിത്തുകൾ നമ്മുടെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ്. നമ്മുടെ അടുക്കള മുറ്റത്തുണ്ടായാൽ പോലും അധികം ആരും അത്ര വില കൊടുക്കാറില്ല ഈ ഞാനും. പക്ഷേ കഴിഞ്ഞ വർഷം എനിക്ക് വലിയ വില തന്നെ കിട്ടി. ഒരു ടീം വന്ന് അവർ തന്നെ കിളച്ച് ചാക്കുകളിലാക്കി നല്ല വിലയും തന്ന് കൊണ്ടുപോയി. ബംഗാളിൽ ഇതിനെ ആമാദ എന്നും ഗുജറാത്തിൽ അംബഹൽദാർ എന്നും വിളിക്കുന്ന നല്ല മാമ്പഴ രുചിയും മണവുമുള്ള ഈ വിത്തിനെ മാമ്പഴ ഇഞ്ചി അല്ലെങ്കിൽ മാങ്ങ ഇഞ്ചി എന്ന് പറയും. ഒരു ഷെയ്ഡുമില്ലാത്ത നല്ല തിളക്കമുള്ള പച്ചനിറവും നല്ല നീളവും വീതിയുള്ള ഇലകളായിരിക്കും മാങ്ങിഞ്ചിയുടേത്. മറ്റ് മഞ്ഞൾ ഇനത്തിൽ നിന്ന് മാങ്ങയിഞ്ചിയെ തിരിച്ചറിയാനുള്ള നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. നല്ല മൂത്ത മാങ്ങയുടെ നിറവും മണവും രുചിയും തന്നെയാണ്. ഇതുകൊണ്ട് അച്ചാറുകൾ, സോസുകൾ, ചമ്മന്തി, ചട്നി, മിഠായി എന്നിവയെല്ലാം ഉണ്ടാക്കാൻ മാത്രമല്ല നമ്മുടെ ഗൃഹവൈദ്യത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. വയലിലേക്കുള്ള യാത്രയിൽ വഴിയോരത്തുള്ള മഞ്ഞുള്ളു ഒന്ന് കണ്ണുടക്കി. കാണുമ്പോൾ ഈ VIP ഇനത്തിൽപ്പെട്ട കരിമഞ്ഞളാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഇലകൾ, അതായത് ഇലയുടെ മധ്യഭാഗം നല്ല ഡാർക്ക് ബ്രൗൺ നിറത്തിലുള്ള വരകൾ. വീണ്ടും യാത്ര തുടർന്നു. ഈ തോടുകൾക്ക് ഇരുവശവുമായി നല്ല ഡാർക്ക് പിങ്ക് പൂക്കളോടുകൂടിയ അതേ ചെടികൾ. മഞ്ഞക്കൂവിയുടെ ഇലയും ഈ കരിമഞ്ഞളിൻ്റെ ഇലയും സാമ്യതയിൽ ഒരുപോലെയാണ്. അതുകൊണ്ട് ഒരു വിത്ത് പറിച്ചെടുത്ത് നമുക്ക് വിത്തിൻ്റെ സ്വഭാവം നോക്കി തിരിച്ചറിയാം. നീല നിറത്തിലുള്ള വിത്താണെങ്കിൽ കരിമഞ്ഞളും, മഞ്ഞ നിറത്തിലാണെങ്കിൽ മഞ്ഞക്കൂവയും. ഇതിപ്പോൾ മഞ്ഞക്കൂവ തന്നെ. ഈ കുർക്കുമ അരോമാറ്റിക്ക എന്ന മറ്റൊരിനം മഞ്ഞൾ, കർപ്പൂരഗന്ധമുള്ള കസ്തൂരി മഞ്ഞൾ. ഇതിൻ്റെ ഔഷധയോഗ്യ ഭാഗം ഈ കിഴങ്ങ് തന്നെയാണ്. മഴയെല്ലാം പിടിച്ചതോടെ നല്ല തിളക്കമുള്ള പച്ച ഇലകളോടുകൂടി ആരോഗ്യത്തോടെ വളർന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇല മൃദുവായതും മധ്യഭാഗത്ത് നേരിയ വര പോലെ വയലറ്റ് നിറം കാണാം. ഇലയുടെ ഘടന നോക്കി മാത്രം ചെടിയെ തിരിച്ചറിയാൻ പറ്റില്ല, അതായത് വിത്ത് ഗുണം നോക്കി നമുക്ക് മനസ്സിലാക്കാം. ഈ ചെടി ഉണ്ടാക്കാൻ ഉപയോഗിച്ച വിത്താണ് ഇത് കാണുന്നത്. അതായത് ഈ കസ്തൂരി മഞ്ഞളിന് മണ, അതായത് മഞ്ഞ നിറമല്ല, ലൈറ്റ് ക്രീമിൽ ചെറിയൊരു ഗ്രേ ഷെയ്ഡ്. നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന കളറ് വെള്ളയാണ്. ഇത് ശരിക്കും നോട്ട് ചെയ്താൽ കസ്തൂരി മഞ്ഞളിനെ തിരിച്ചറിയാം. ഇംഗ്ലീഷിൽ ടേമറിക് എന്നറിയപ്പെടുന്ന നമ്മുടെ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾ, ഇതിന് നല്ല പച്ച നിറത്തിലുള്ള ചെറിയ ഇലകളായിരിക്കും. നട്ട് 7-8 മാസമായി വരുമ്പോൾ വിളവെടുക്കുക. ഇതിൻ്റെ ഈ ഓറഞ്ച് കലർന്ന മഞ്ഞ നിറമുള്ള വിത്ത് പുഴുങ്ങി ഉണക്കി ആണ് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നത്. മഴ പെയ്തതോടെ നമ്മുടെ പറമ്പിലും പ്രദേശത്തും മുളച്ച് പൊന്തി വരുന്ന മഞ്ഞൾ ഇനങ്ങളെ തിരിച്ചറിയുക എന്ന ഉദ്ദേശത്തോടെ തയ്യാറാക്കിയ ഈ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.